രണ്ടാം പിണറായി സർക്കാരിൽ പുതുമുഖങ്ങൾ കൂടുതലായി ഇടം പിടിക്കാൻ സാധ്യത. മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തേണ്ടവരെക്കുറിച്ചുള്ള ചർച്ച CPM സെക്രട്ടേറിയറ്റിൽ പുരോഗമിക്കുകയാണ്. LDFലും CPM സംസ്ഥാന കമ്മിറ്റിയിലും ചർച്ച ചെയ്ത ശേഷം പ്രഖ്യാപനമുണ്ടായേക്കും. കോവിഡ് വ്യാപിക്കുന്നതിനാൽ രാജ്ഭവനിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാൻ സാധ്യത. അടുത്തയാഴ്ച സത്യപ്രതിജ്ഞ നടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഘടകകക്ഷികൾക്ക് മന്ത്രിമാരെ നൽകാൻ CPMഉം CPIയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേക്കും. CPMനും CPIക്കും ഓരോ മന്ത്രി കുറയാനിടയുണ്ട്. CPMന് 12 മന്ത്രി, CPIക്ക് 3 മന്ത്രി. കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിന് 2 മന്ത്രിമാരെ ലഭിച്ചേക്കും. റോഷി അഗസ്റ്റിനും N. ജയരാജനുമാണ് സാധ്യത. K. B. ഗണേഷ് കുമാറും ഇത്തവണ മന്ത്രിസഭയിലെത്താം. NCP, JDS, LJD പാർട്ടികൾക്കും മന്ത്രിമാരുണ്ടാകുമെന്നാണ് സൂചന. E. P. ജയരാജൻ മാറുന്നതോടെ മന്ത്രിസഭയിലെ രണ്ടാമനായി M. വി. ഗോവിന്ദൻ മാസ്റ്റർ വ്യവസായ മന്ത്രിയായി എത്തുമെന്നാണ് പാർട്ടിക്കുള്ളിലെ സംസാരം. കേന്ദ്ര കമ്മിറ്റി അംഗം K. രാധാകൃഷ്ണനും മന്ത്രിസഭയിലുണ്ടാകും. K. ശൈലജ ആരോഗ്യമന്ത്രിയായി തുടർന്നേക്കും. T. P. രാമകൃഷ്ണനും A. C. മൊയ്തീനും ഒരവസരം കൂടി ലഭിച്ചേക്കും. T. P. രാമകൃഷ്ണന് എക്സൈസും മൊയ്തീന് വൈദ്യുതി വകുപ്പും ലഭിക്കുമെന്ന തരത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. CPM സെക്രട്ടേറിയറ്റിൽ നിന്ന് P. രാജീവും K. N. ബാലഗോപാലും മന്ത്രിമാരാകും. P. രാജീവിന് ധനവും K. N. ബാലഗോപാലിന് മരാമത്തും ലഭിച്ചേക്കും. വീണ ജോർജും P. ചിത്തരഞ്ജനും V. N. വാസവനും സജി ചെറിയാനും A. V. അബ്ദുറഹ്മാനും നന്ദകുമാറും M. B. രാജേഷും സാധ്യതാ പട്ടികയിലുണ്ട്. ഫിഷറീസ് വകുപ്പ് P. ചിത്തരഞ്ജന് ലഭിച്ചേക്കും. തിരുവനന്തപുരത്ത് നിന്ന് V. ശിവൻകുട്ടിക്കാണ് സാധ്യത. കടകംപള്ളി സുരേന്ദ്രനെ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. അടുത്ത മന്ത്രിസഭയിൽ പുതുമുഖങ്ങൾ ഉണ്ടാകുമെന്ന് യുവാക്കൾ കാര്യം ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പ്രതികരിച്ചിരുന്നു. മുഖ്യമന്ത്രി ആരെന്ന ചോദ്യത്തിന് ഇപ്പോഴും മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിട്ടില്ല, ആലോചനയും തീരുമാനവും വരാനിരിക്കുന്നതേയുള്ളൂ എന്നായിരുന്നു മറുപടി. മന്ത്രിമാരെക്കുറിച്ച് ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് പ്രവചിക്കാനുള്ള അവസരമാണ്. എത്ര മന്ത്രിമാർ ഉണ്ടാകുമെന്നതും കണ്ടറിയേണ്ടതാണ്. ഘടകകക്ഷികളിൽ ആർക്കൊക്കെ മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് താൻ ഒറ്റയ്ക്ക് പറയേണ്ട കാര്യമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.